അള്ളാഹുവിൻ്റെ അടിമകളായ നാം അവൻ്റെ ഭക്ഷണവും അവൻ്റെ വെള്ളവും അവൻ്റെ ഓക്സിജനും അവൻ തന്ന ഹാർട്ടും ബ്രെയിനും കിഡ്നിയും എല്ലാം ഉപയോഗപ്പെടുത്തി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കടപ്പാട് അള്ളാഹുവിലേക്ക് ജനങ്ങളുടെ മനസ്സ് ക്ഷണിക്കുക എന്നതാണ്. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവനാണ്, നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നവനാണ്. ഞാൻ പൂർണ്ണമായും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന അള്ളാഹുവിനെ അനുസരിക്കുന്ന അടിമയാണ് എന്ന് പ്രഖ്യാപിക്കുന്നവനാണ്. നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഓരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടങ്ങളിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ദീനിന്റെ ദാവത്ത് നടത്തൽ ആവശ്യമാണ്. പഴയ കാലത്ത് ഉണ്ടായിരുന്നത് പോലെ അല്ല ഇപ്പോഴത്തെ കാലം. ഞാനിന്ന് രാവിലെ സുബിഹി ബാങ്ക് കൊടുത്ത ഉടനെ ഇറങ്ങി പുറപ്പെട്ടു എത്രയോ സ്ഥലങ്ങളിൽ പോയി, ഇപ്പോൾ ഇവിടെ എത്തി. പഴയ കാലത്താണെങ്കിൽ അവിടുന്ന് കുറ്റിയാടിയിൽ നിന്ന് നടന്നു വരണം. അങ്ങനെയാണെങ്കിൽ ഇന്നുള്ള പ്രവർത്തനങ്ങൾ പലതും നടത്താൻ കഴിയില്ല. ഇതേപോലെ മുൻകാലങ്ങളിൽ അവനവൻ്റെ സദസ്സിലുള്ളവർക്ക് പ്രബോധനം നടത്തുക എന്നതിൽ കവിഞ്ഞ് എത്രയോ ആയിരക്കണക്കിന് നാഴികകൾക്കപ്പുറത്തുള്ള ആളോട് ഇന്നുള്ളത് പോലെ ലൈവായി സംസാരിക്കാനുള്ള സാഹചര്യം ഇല്ല. ഇന്ന് ഒരുപാട് സാഹചര്യങ്ങൾ ദീനി ദഅവത്തിന് അള്ളാഹു തുറന്നു തന്നിട്ടുണ്ട്. വൈന്നാല മൂസഊൻ, നാം വിശാലമാക്കുന്നവരാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. കാലോചിതമായി ഒരുപാട് വിഷയങ്ങൾ അള്ളാഹു തആല നമുക്ക് വിശാലത ചെയ്തിട്ടുണ്ട്. അതെല്ലാം കഴിവിൻ്റെ പരമാവധി ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ അത് വലിയ ഭാഗ്യമാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കരുതി നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അള്ളാഹു സ്വീകരിച്ചു കിട്ടിയാൽ അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ എത്ര കിലോമീറ്ററുകളാണ് ദീനിന്റെ പഠനത്തിന് വേണ്ടിയും പ്രചരണത്തിന് വേണ്ടിയും ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കാൽനടയായുമൊക്കെ യാത്ര ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ദീൻ അവർ ഇവിടെ നിലനിർത്തിയതും പ്രചരിപ്പിച്ചതും? അവരുടെ ശരീരവും മനസ്സും ആത്മാവും അവയവങ്ങളും സമ്പത്തും എല്ലാം അവർ ദീനിനു വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പിൻതലമുറയിലേക്ക് കൈമാറപ്പെടുകയും സാധുക്കളായ നമുക്ക് ഈ വെളിച്ചം ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് അവർ കഠിനാധ്വാനം ചെയ്തതുപോലെ അധ്വാനിക്കേണ്ടുന്ന പ്രയാസപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ഒരുപാട് സൗകര്യങ്ങൾ അല്ലാഹു തആല ചെയ്തു തന്നിട്ടുണ്ട്.
ഈ അടുത്ത് മഹാനായ ഷേഖുന സുൽത്താനുൽ മക്കാന്തപുരം ഉസ്താദ് അള്ളാഹുവോടത്തേക്ക് ദീർഘായുസ് ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും തഖ്വയും നമുക്കും ഏറ്റിത്തരുമാറാകട്ടെ. ഉസ്താദവറുകളുടെ വിശ്വാസപൂർവം എന്ന ആത്മകഥയിൽ നിന്ന് ഒരല്പം ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ വായിക്കുകയുണ്ടായി. അത് വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ കരച്ചിൽ വന്നു. അവിടുത്തെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ദാരിദ്ര്യവും അന്ന് ബാപ്പയും ഉമ്മയുമൊക്കെ പോറ്റിയെടുക്കാൻ അധ്വാനിച്ച അധ്വാനവും ആത്മാർത്ഥതയും വളരെയേറെ പ്രയാസപ്പെടുന്ന സമയത്തും 11-ാമത്തെ വയസ്സിൽ ബാപ്പ മരിക്കാൻ നോക്കുമ്പോൾ ഭാര്യയോട് അഥവാ ഉസ്താദവറുകളുടെ മഹതിയായ മാതാവിനോട് എൻ്റെ മക്കളെ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരെ ഓതാൻ പഠിക്കാൻ പറഞ്ഞേച്ച് അവരെ മുസ്ലിംമാരാക്കിയെടുക്കും എന്ന് ധൈര്യപൂർവം ആ ഉമ്മ മറുപടി പറഞ്ഞതുമൊക്കെ ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചപ്പോൾ ഒറ്റയിരുത്തത്തിൽ അത് വായിച്ചു തീർക്കണമെന്ന് തോന്നിപ്പോയി. സമയം കിട്ടാത്തതുകൊണ്ട് കൂടുതൽ തീർത്തും വായിച്ചിട്ടില്ല. ഇന്ന് പ്രധാനപ്പെട്ട ഒരാള് കാസർഗോഡ് നിന്ന് ഒരു പുതിയ വീട്ടിൽ താമസിക്കുന്ന കർമ്മവുമായി ബന്ധപ്പെട്ട് എൻ്റെ കൂടെ ഇരുന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഉസ്താദിൻ്റെ പുസ്തകം വായിച്ചു തീർത്തോന്ന്. ഞാൻ അവന് തീർത്തിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പഴയ കാലഘട്ടത്തിൽ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയുള്ള കാലമായി, ഭക്ഷണം കിട്ടാൻ പ്രയാസമുള്ള കാലമായി. അതിൽ ഉസ്താദവർഗൽ എഴുതിയിട്ടുണ്ട്, മഹാനായ മർഹൂം അവേലത്ത് തങ്ങളവറുകളുടെ സേവനത്തെയും ഉസ്താദിന് നൽകിയ പ്രചോദനത്തെയും ഉസ്താദവർഗൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ വായിച്ചു, ഉസ്താദ് പഠിക്കുന്ന കാലത്ത് ചെറുപ്പത്തിൽ ഉസ്താദിൻ്റെ താടിയും അതുപോലെ തലമുടിയും ഒക്കെ നീണ്ടിരിക്കും. തങ്ങളവറുകൾ കാണാൻ വേണ്ടി ദർസുല് വന്നു. ബാപ്പയുടെ സ്ഥാനത്ത് നിന്ന് ഉസ്താദിനെ വളർത്തിയെടുത്ത ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ അഹദ് അവേലത്ത് തന്നെ. ഒരുപാട് കാലം മർക്കസിന്റെ പ്രസിഡന്റായി, സിറാജുൽ ഹുദയുടെ ആദ്യത്തെ സ്ഥാപനമായ ഷെഡിലെ മദ്രസ ഉദ്ഘാടനം ചെയ്തു തന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, വലിയ മനക്കരുത്തുള്ള, വലിയ കറാമത്തുള്ള വലിയ ഒരു മഹാനായിരുന്നു. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. തങ്ങളവറുകൾ കാണാൻ ചെന്നപ്പോ ഉസ്താദവറുകളോട് ചോദിച്ചു പോലും, എന്താ മുലിയാരെ, താടിയും മുടിയൊക്കെ നീണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഉസ്താദവറുകൾക്ക് അത് ഒപ്പിക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയ തങ്ങൾ ഉസ്താദിനെ കൂട്ടി ബാർബർ ഷാപ്പിൽ കൊണ്ടുപോയി, എന്നിട്ട് താടിയും മുടിയൊക്കെ ഒപ്പിച്ചു കൊടുത്ത് മുത്തല്ലിമ എന്ന നിലക്ക് വലിയൊരു ഹദിയയും കൊടുത്തു എന്നും ഉസ്താദ് അതിൽ എഴുതിയിട്ടുണ്ട്. അന്നത്തെ ഒരു കാലഘട്ടം, ഇന്നത്തെ കാലഘട്ടവുമായുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ മുത്തല്ലിമീങ്ങൾക്കൊക്കെ യാതൊരു പ്രയാസവുമില്ല, നന്നായി പഠിക്കാനുള്ള സാഹചര്യം, ദർസുകൾ ധാരാളമുണ്ട്, കോളേജുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി പറയുന്നത്, പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങൾ ഇൽമു പഠിക്കുന്നതിൽ അങ്ങേയറ്റം ഉത്സാഹമുള്ളവരാകും. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇല്യാസ് സുറൈജി സഖാഫി, അദ്ദേഹം ഹിഫ്ളുൽ ഖുർആൻ കോളേജിലൊന്നും ചേരാതെ ദർസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ മനഃപാഠമാണ്. എന്തുകൊണ്ടാണ് അത് സാധിച്ചത്? അത് സാധിച്ചത് ഉത്സാഹമുള്ളത് കൊണ്ടാണ്. ഒരു കാര്യം നേടിയെടുക്കണം എന്നും ഒരാൾ തീരുമാനിച്ചാൽ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഉത്സാഹമുള്ളവന്റെ കയ്യിൽ
ഉണക്ക് മരക്കഷ്ണം കിട്ടിയാൽ അതിന്മേൽ കായയുണ്ടായി എന്ന് കേട്ടാൽ നീ അത് നിഷേധിക്കാൻ പോണ്ട എന്ന് പറഞ്ഞാൽ, ഉണങ്ങിയ വസ്തുവിനെ നനച്ച് വളർത്തി വേര് പിടിപ്പിച്ച് അതിൽ കായ ഉണ്ടാക്കാൻ വരെ ഉത്സാഹമുള്ള വ്യക്തിക്ക് സാധിക്കുമെന്ന് മഹാനവറുകൾ അതിനെ ആലങ്കാരികമായി പറഞ്ഞതാണ്. അപ്പൊ ഉത്സാഹമാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതലായി ഉണ്ടാകേണ്ടത്. മറ്റൊരു കാര്യം, വിദ്യാർത്ഥി എന്ന് പറയുമ്പോ കുറച്ച് വെള്ളക്കുപ്പായോട്ട് തലേക്കെട്ടും കെട്ടി ഏതെങ്കിലും കോളേജിലോ ദിർസിലോ അതിനായി ഒരുമിച്ച് കൂടിയവർ മാത്രമല്ല വിദ്യാർത്ഥികൾ. ഇന്നത്തെ ലോകത്ത് ഏത് വ്യക്തിക്കും വിദ്യാർത്ഥിയാകാനുള്ള സാഹചര്യം. ഞാൻ ചോദിച്ചു ഈ ഹുബ്ബുൽ ഹബീബ് പരിപാടിയുടെ വക്താവായ ഇല്യാസ് സുറൈജിയോട് ഞാൻ ചോദിച്ചു എന്താണ് ഈ ഇതിന്റെ പരിപാടിയായിട്ട് ഉണ്ടാകാന്ന് ചോദിച്ചു. എന്നോട് നേരത്തെ വന്ന് സമ്മതമൊക്കെ എടുത്തതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ 5:30 വിറുതുൽ ലത്തീഫ് ചൊല്ലുന്ന ഏർപ്പാടുണ്ട്. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. വിറുതുൽ ലത്തീഫ് ഞാൻ മീസാന് അജിനാസ് അതുപോലെ തുടങ്ങിയുള്ള ചെറിയ കിതാബുകൾ ഓതുന്ന കാലത്ത് വിറുതുൽ ലത്തീഫിന്റെ ഒരു ഏട് നോക്കി മുഴുവനും ഒരു ചെറിയ ഇത്ര നീളമുള്ള ഒരു ഞാൻ തന്നെ തുന്നിണ്ടാക്കിയ ഒരു ചെറിയ ഡയറി പോലത്തെ ഒരു സാധനത്തിൽ കുറിച്ചെടുത്തവനാണ് ഞാൻ. അതെന്തുകൊണ്ടായിരുന്നു? വിറുദുൽ ലത്തീഫിലുള്ള ദിക്റുകൾ അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി മുസ്ലിം സമുദായത്തിന് നിർദ്ദേശം നൽകിയ ദിക്റുകളുടെ സമാഹാരമാണ് വിറുദുൽ ലത്തീഫ്. ഇർഷാദുൽ ഇബാദ് എന്ന ചെറിയ കുട്ടികൾ ഓതുന്ന കിതാബ് അത് വലിയ മഹാന്റേതാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ 10-ലധികം ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ച ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതഹുൽ മുഈനിന്റെ മുസന്നിഫാണ്. അതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതാൻ മുസ്ലിങ്ങളെയും അമുസ്ലിമീങ്ങളെയും എല്ലാം സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തിൽ നിർത്തി ഒന്നിച്ചു നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പടപൊരുതാൻ പ്രചോദനം നൽകുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം രചിച്ച വലിയ നവോത്ഥാന നായകനും കൂടിയാണ് ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും ബൃഹത്തായ ഫതഹുൽ മുഈൻ രചിച്ച സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ഫതഹുൽ മുഈൻ കിതാബുൻ സൈനുഹു അജബു ഹവ മിനൽ ഫിഖ്ഹി മാ ലം യഹ്വിഹി കുതുബു എന്ന് വടകര ചെരിച്ചപ്പിൽ പള്ളിയുടെ നോട് ചേർന്ന് അവിടുത്തെ മഖ്ബറയിൽ കിടക്കുന്ന ഫരീദുദ്ദീൻ എന്ന മഹാനായ പണ്ഡിതൻ ചൊല്ലിയിട്ടുണ്ട്. ഇർഷാദുൽ ഇബാദിൽ രാവിലെയും വൈകുന്നേരവും ചൊല്ലൽ സുന്നത്തുള്ള ധാരാളം ദിക്റുകളെ സംബന്ധിച്ച് ഈ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞ ആ ചെരിച്ചൽ പള്ളിയിൽ മുഖബറയിൽ കിടക്കുന്ന ഫരീദുദ്ദീൻ ഔലിയായുടെ അവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു എന്റെ അന്നത്തെ ഉസ്താദ് സി പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഫൈസി അവറുകൾ. അള്ളാഹുവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. കുവൈത്തിലാണ് മഹാനവറുകൾ വഫാത്തായി മറവിയപ്പെട്ടത്. ഒരുപാട് അറബികൾക്ക് ദർസ് കണ്ടെത്തിയിരുന്ന ആളാണ്. ആ ഉസ്താദവറുകളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഏട് കൈക്കലാക്കി എഴുതിയെടുത്തതായിരുന്നു ഞാൻ. അന്ന് മുതൽക്ക് പലപ്പോഴും അത് ചൊല്ലി അതെനിക്ക് മനപ്പാഠമായി.
സിറാജുൽ ഹുദയിലെ കുട്ടികൾക്ക് രാവിലെ സുബ്ഹ് നിസ്കരിച്ചാൽ വിർദുൽ ലത്തീഫ് ചൊല്ലണം എന്ന് നിർദ്ദേശം നൽകുകയും അവരിപ്പോഴും രാവിലെയും വൈകുന്നേരവും അത് ചൊല്ലി വരികയും ചെയ്യുന്നുണ്ട്. അതിലുള്ള ദിക്റുകൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, രാവിലെ ചൊല്ലി വൈകുന്നേരമാകുന്നതിനിടക്ക് മരണപ്പെട്ടു പോയാൽ, വൈകുന്നേരം ചൊല്ലി രാവിലെ ആകുന്നതിനിടക്ക് മരണപ്പെട്ടു പോയാൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്ന, ഈമാൻ സലാമത്താകാൻ വഴിയൊരുക്കുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതിൽപ്പെട്ടതാണ്. അതുപോലെ ഒരു മുസീബത്തും വന്ന് സംഭവിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്ത ദിക്റുകൾ അതിൽപ്പെട്ടതാണ്. വിഷം തീണ്ടുകയില്ലെന്ന് ഓഫർ പറഞ്ഞ ദിക്റുകൾ അതിൽപ്പെട്ടതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വലിയ മഹത്വങ്ങളുള്ള ദിക്റുകൾ ഉൾപ്പെട്ടതാണ് വിർദുൽ ലത്തീഫ് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അത് ചൊല്ലാവുന്നതാണ്. അൽഹംദുലില്ലാ, എല്ലാ ദിവസവും രാവിലെ 5:30 ഹുബ്ബുൽ ഹബീബ് പരിപാടിയിൽ വിർദുൽ ലത്തീഫ് ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷമായി. അത് പതിവാക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ എല്ലാവരോടും വസിയത്തായി പറയുക. അതോടുകൂടെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഖുർആനിലെ ചില സൂറത്തുകൾ ആസ്പദമാക്കി ഒരു പ്രഭാഷണവും നടത്താറുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ അസ്മാഉൽ ഹുസ്ന ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ഏതായാലും ഒരു നല്ല ബറക്കത്തുള്ള മജ്ലിസാണ് ഈ ഓൺലൈൻ സദസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓൺലൈൻ സദസ്സുകൾ അതൊരു തമാശയും കളിയും ആകാൻ പാടില്ല. അതുപോലെ അന്യസ്ത്രീകളും അന്യപുരുഷന്മാരും പരസ്പരം ടെലിഫോണിലും അല്ലാതെയും ബന്ധപ്പെടാനും തെറ്റായ പ്രവർത്തനങ്ങൾക്ക് അവസരമൊരുക്കാനും ആകാൻ പാടില്ല. മറിച്ച് ആത്മീയമായ ശൈലിയിൽ അള്ളാഹുവിലേക്ക് ജനങ്ങളുടെ മനസ്സ് തിരിക്കുന്ന വിധം നമ്മുടെ എല്ലാ ഓൺലൈൻ സദസ്സുകളും യുവാക്കളായ പണ്ഡിതന്മാർ ആ വിധത്തിൽ സംവിധാനിച്ച് നടത്തിക്കൊണ്ടു പോയാൽ ഹദാ ഇദാ ഖസദൽ ഇലാഹ വആഖിറാ ബിൽ ഇൽമി ഇല്ലാ ഫൽ ഹലാകു തഹസ്സലാ എന്ന് സൈനുദ്ദീൻ മഅബരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് ഇൽമ് പ്രചരിപ്പിക്കുക, ഇബാദത്തുകൾ നിർവഹിക്കുക, ഇബാദത്ത് നിർവഹിക്കാൻ പ്രചോദനം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇൽമിന്റെ പ്രചരണത്തിന് ഇൽമ് പഠിക്കാനും പ്രചരിപ്പിക്കാനും ഒരാൾ ഒരുങ്ങിയാൽ അദ്ദേഹത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന സ്ഥാനവും അല്ലാഹു നൽകുന്ന പ്രതിഫലവും നമുക്ക് കണക്കുകൂട്ടാൻ കഴിയുന്നതിൻ്റെ എത്രയോ അപ്പുറത്താണ്. ഇന്നൽ ഇലാഹ വ അഹ്ല കുല്ലി സമാഇഹി വൽ അർദി ഹത്തൽ ഹൂതി മഅനം ലിൽ ഫലാ കുല്ലു യുസല്ലി യാ ഹബീബു അലൽ ലദി ഖദ് അല്ലമൽ ഖൈറൽ മഹാനായ സൈനുദ്ദീൻ അൽമഅബരി റളിയല്ലാഹു അൻഹു അതാണ് അദ്ഖിയാ എന്ന കിതാബിൽ ചൊല്ലിയിട്ടുള്ളത്. അദ്ഖിയാ ഒരു സാധാരണ കിതാബല്ല, വലിയ കറാമത്തുകൾ പ്രകടിപ്പിച്ച വലിയ ഖുത്ബായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലവിൽ മംറമി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകൾ ഖുത്ബാണ് എന്ന് പറഞ്ഞത് ചില്ലറക്കാരനല്ല, വലിയ മഹാപണ്ഡിതനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. ബഹുമാനപ്പെട്ടവർ തന്നെ എത്രയോ കറാമത്തുകൾ കണ്ട ഒരുപാട് കിതാബുകൾ രചിച്ച വലിയ മഹാപണ്ഡിതനാണ്. ആ മഹാനായ മമ്പ്രന്ഥങ്ങൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞ മൂന്ന് കിതാബുകളിൽ ഒന്നാണ് എന്ന് മഹാനവറുകൾ ചൊല്ലിയത്. ഒന്ന് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു എന്ന മഹത്തായ കിതാബിനെ സംബന്ധിച്ചാണ്. വ്യാജ തരീഖത്തുകാരെ ശക്തമായി എതിർക്കുന്നതും സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ കൃത്യമായി വിവരിക്കുന്നതും അതേസമയത്ത് മശായിഖന്മാരെ ചൊല്ലി വന്ന
ദിക്കറുകളെ വിമർശിച്ചവരെ ശക്തമായി എതിർത്ത് അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതും അതുപോലെ ഹബീബ് നബി തങ്ങളുടെ മദ്ഹ് വലിയ തോതിൽ പറയുന്നതും അങ്ങനെയെല്ലാമുള്ള പ്രത്യേകതയുള്ള നഫായിസുദ്ദുറർ ആ കിതാബും നഫായിസുദ്ദുറരി കിതാബുൽ അദ്കിയ അതുപോലെ ആത്മീയ രംഗത്ത് വളരെ നല്ല ഉപദേശങ്ങൾ നൽകിയ ഔലിയാക്കളുടെ വഴിയിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്ന കിതാബുൽ അദ്കിയ എന്ന കിതാബും അതേപോലെ ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ അശ്അരി തരീഖത്തിന്റെ വിശ്വാസങ്ങൾ വിവരിക്കുന്ന ജൗഹറത്തു തൗഹീദും ഈ മൂന്ന് കിതാബുകൾ അതിനെ സംബന്ധിച്ച് അത് റിസ്ഖുൽ അസ്വിയ ഹൃദയം തെളിഞ്ഞ മഹാന്മാരുടെ ഭക്ഷണമാണ് ആത്മീയ ഭക്ഷണമാണ് എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. ആ കിതാബിൽ അദ്കിയായി മഹാനായ സൈനുദ്ദീൻ അൽമഖ്ബരി റളിയല്ലാഹു അൻഹു ചൊല്ലിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിവരിച്ചുകൊണ്ട് ചൊല്ലിയതാണ്. അല്ലാഹുവും അവന്റെ മലക്കുകളും അതേപോലെ ഭൂമിയിലൂടെ അതുപോലെ മരുഭൂമിയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പുകളും കടലിലൂടെ നീങ്ങുന്ന മത്സ്യങ്ങളും മലക്കുകളും എല്ലാ സൃഷ്ടികളും അല്ലാഹുവിന്റെ ദീൻ അല്ലാഹുവിന്റെ പൊരുത്തം കരുതി പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും അനുഗ്രഹം ചൊരിക്കുകയും ചെയ്യും എന്ന് വരുന്ന പദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇൽമു പറയാനും പ്രചരിപ്പിക്കാനും സാധിച്ചാൽ അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ ഇല്ല. അതുകൊണ്ട് മുതഅല്ലിമീങ്ങൾ നന്നായി ഇൽമു പഠിക്കണം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം.